കഴിഞ്ഞ ആഴ്ച മെസ്സിയുടെ പിതാവായ ജോർജ് മെസ്സി ബാഴ്സലോണയിലെത്തിയത് അർജന്റീനിയൻ താരത്തിന്റെ കരാർ പുതുക്കാനുള്ള ചർച്ചകൾ സജീവമായതിന്റെ സൂചനകളാണ്. സ്പാനിഷ് മാധ്യമമായ മാർക്ക പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം മെസ്സിക്ക് 3 വർഷത്തെ കരാർ നൽകാനാണ് ബാഴ്സലോണ ഒരുങ്ങുന്നത്. അതേസമയം സീസണിൽ ബാക്കിയുള്ള മത്സരങ്ങളിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണെങ്കിലും കരാർ പുതുക്കുന്നതിന് മുമ്പ് സമ്മറിൽ ബാഴ്സയുടെ ട്രാൻസ്ഫർ പോളിസിയെക്കുറിച്ച് അറിയാൻ മെസ്സിക്ക് താല്പര്യമുണ്ടെന്ന് ഇംഗ്ലീഷ് മാധ്യമമായ മിറർ റിപ്പോർട്ട് ചെയ്യുന്നു. അടുത്ത സമ്മറിൽ 2 താരങ്ങളെ ബാഴ്സലോണ സ്വന്തമാക്കാനുള്ള സാധ്യതകളെക്കുറിച്ചാണ് മെസ്സിക്ക് പ്രധാനമായും അറിയേണ്ടത്. അതിലൊരാൾ PSG താരം നെയ്മറും മറ്റൊരാൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ താരമായ സെർജിയോ അഗ്യറോയുമാണ്. നിലവിൽ നെയ്മറെ സ്വന്തമാക്കുക എന്നത് ബാഴ്സലോണയെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ഇതിനു പുറമെ അർജന്റീനിയൻ സഹതാരമായ സെർജിയോ അഗ്യറോയെ അടുത്ത ട്രാൻസ്ഫർ ജാലകത്തിൽ ബാഴ്സ പരിഗണിക്കുന്നുണ്ടോ എന്നതും മെസ്സിക്ക് അറിയാൻ താല്പര്യമുണ്ട്. സീസണിന്റെ തുടക്കത്തിലെ മോശം ഫോമിനെ അവിശ്വസനീയമായ രീതിയിൽ മാറ്റിയെടുത്ത് ഈ സീസണിൽ കോപ്പാടലറെ കിരീടം സ്വന്തമാക്കുകയും ലാലീഗ് നേടാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്ത ബാഴ്സലോണയിൽ തുടരാൻ തന്നെയാണ് മെസ്സിക്ക് താല്പര്യമെന്നാണ് സൂചനകൾ. എന്നാൽ അടുത്ത സീസണിലേക്ക് ബാഴ്സ തയ്യാറാക്കുന്ന സ്പോർട്ടിംഗ് പ്രൊജക്ട്, ടീമിലെത്തുന്ന താരങ്ങൾ എന്നിവയെക്കുറിച്ച് ഏകദേശ ധാരണ കിട്ടിയാൽ മാത്രമേ മെസ്സി കരാർ ഒപ്പിടുന്ന കാര്യത്തിൽ അവസാന തീരുമാനമെടുക്കൂ എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.